Theology of the Body is the term given to the teachings of Pope St. John Paul II on the human person and human sexuality, made during his 129 Wednesday audiences delivered between September 1979 and November 1984. It is a bold Christian response to the sexual revolution. It conveys the traditional truths of the faith and morals in a new, accessible, and relatable way. Paul the the Theology of the Body. ഇന്നത്തെ എപ്പിസോഡിൽ പ്രധാനമായിട്ട് നമ്മൾ പഠന വിഷയമാക്കുന്നത് കൃത്രിമ ഗർഭധാരണ രീതികൾ ആർട്ടിഫിഷ്യൽ റിപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് അത് നമുക്ക് ഉപയോഗിക്കാമോ ഒരു ക്രിസ്ത്യാനി ഒരു കത്തോലിക്കിനെ സംബന്ധിച്ചിടത്തോളം അത് എന്തുകൊണ്ട് അതിൻ്റെ പിന്നിലുള്ള എല്ലാ വൈസും നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ് ഈ എപ്പിസോഡ് നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് നമ്മളെ തന്നെ ഈശോയ്ക്ക് സമർപ്പിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളിൽ ഓരോരുത്തരിലും സജീവമായി ജീവിക്കുന്നു പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളുടെ ഈ തുടർന്നുള്ള സമയം ഈ എപ്പിസോഡിൽ ദൈവീകമായ വലിയ രഹസ്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കും ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ളത് അതിനു വേണ്ടതായ അനുഗ്രഹങ്ങളും അഭിഷേകവും ഞങ്ങൾക്ക് തരണമേ പരിശുദ്ധ അമ്മേ പ്രത്യേകമായിട്ട് അമ്മയുടെ വാത്സല്യവും മാധ്യസ്ഥവും ഞങ്ങൾക്ക് ലഭിക്കുന്നതോർത്ത് നന്ദി പറയുന്നു ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം യാചിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ

റിപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് ആണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇല്ലെങ്കിൽ അതിൻ്റെ ധാർമ്മിക വശങ്ങൾ അതെന്തുകൊണ്ട് എന്നുള്ള ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നമ്മൾ കണ്ടെത്താൻ പോവുകയാണ് അപ്പോൾ ഇതിൽ ഇന്ന് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ചില മാർഗങ്ങൾ മാത്രം നമ്മൾ ഇവിടെ ചർച്ച ചെയ്യും പ്രത്യേകമായിട്ട് വളരെ സാധാരണമായ ആളുകളുടെ ഇടയിൽ ഒരു ചോദ്യം ഇതാണ് ഞാൻ പല സ്ഥലങ്ങളിലും പോയി ക്ലാസ്സുകൾ എടുക്കുമ്പോളെ ഈ ചോദ്യം എന്നെ വളരെയധികം എല്ലാവരും ചോദിച്ചിട്ടുള്ളതാണ് ഞങ്ങൾക്ക് ഐ വി എഫ് ഉപയോഗിച്ചാൽ അതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്താണ് ഐ വി എഫ് എന്നറിയാവോ വിട്രോ ഫെർട്ടിലൈസേഷൻ അതൊരു റിപ്രൊഡക്റ്റീവ് ടെക്നോളജി ഒരു ആർട്ടിഫിഷ്യൽ ടെക്നോളജിയിലൂടെ ഗർഭധാരണം നടത്തുന്ന രീതിയാണ് ഇതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഉണ്ട് വളരെ കോമൺ ആയിട്ട് കേട്ടിട്ടുണ്ട്

സ്ത്രീയുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ എഗ്ഗും സ്പേമും കൂടെ ഒന്നിച്ചു ചേർന്ന് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ഇവിടെ ലബോറട്ടറിയിൽ സ്ത്രീയിൽ നിന്ന് എഗ്ഗും പുരുഷനിൽ നിന്ന് സ്പേമും നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് അവിടെ വെച്ചിട്ട് ഇപ്പോൾ മോഡേൺ ടെക്നോളജീസൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഈ എഗിനെയും സ്പേമിനെയും ഫ്യൂസ് ചെയ്യിക്കുന്നു അങ്ങനെ ഫെർട്ടിലൈസേഷൻ നടത്തുന്നു അങ്ങനെ ഫെർട്ടിലൈസേഷൻ നടത്ത് നടത്തി എംബ്രിയോസ് അല്ലെങ്കിൽ ഭ്രൂണം ഉണ്ടാക്കുന്നു ഇങ്ങനെ ഉണ്ടായ ഒരു എംബ്രിയോസിനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അതില് ഏറ്റവും നല്ലത് ഏതാണ് ഇവിടെ ഒരു അല്ല ഉണ്ടാക്കുന്നത് നമ്മൾ ഒരുപാട് എഗ്ഗും അല്ലെങ്കിൽ ഒരുപാട് എഗസും ഉപയോഗിച്ചിട്ട് ഒരുപാട് എംബ്രിയോസ് ഉണ്ടാക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും നല്ലത് ഏതാണെന്ന് നോക്കി എന്നിട്ട് തിരിച്ചിത് യൂട്രസിലേക്ക് ഇംപ്ലാന്റ് ചെയ്യുകയാണ് നല്ലതല്ലെങ്കിൽ അതിനെ നശിപ്പിച്ചു കളയാണ് ചെയ്യുന്നത് ഇതാണ് ഐ വി എഫില് നടത്തുന്നത് അതാണ് ഐ വി എഫ് എന്ന് പറയുന്നത് അറിവ് കിട്ടിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അതായത് ഇതൊരു ലബോറട്ടറിയിൽ വെച്ച് അല്ലെങ്കിൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീയുടെയും പുരുഷൻ്റെയും അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിൻ ഭർത്താവിൻ്റെ സ്പേമ് എഗ്ഗ് ഇത് ഫെർട്ടിലൈസ് ചെയ്ത് കുറേ ദിവസം പുറത്തു വെച്ച് നമ്മൾ ചെടികളൊക്കെ വളർത്തുന്നത് പോലെ അതിന് വേണ്ടതായ പരിചരണമൊക്കെ ചെയ്ത് പിന്നീടത് യൂട്രസിൽ വെച്ച് അതിന് നല്ല വളരാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ അത് വളരും ഇപ്പം ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഇവിടെ നിങ്ങൾ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോളെ ഇത് സ്വന്തം ഭാര്യ ഭർത്താവ് അവരുടെ എഗ്ഗും സ്പേമുമാണോ അതോ വേറെ ഡോണേഴ്സിൻ്റെതും ഇവിടെ ഉപയോഗിക്കുമോ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ

എഗ്ഗും ഡോണേഴ്സിൽ നിന്ന് സ്വീകരിക്കാൻ പറ്റും അപ്പോൾ എഗ്ഗും ഡോണേഴ്സിൽ നിന്ന് സ്വീകരിക്കാം സ്പേമും ഡോണേഴ്സിൽ നിന്ന് സ്വീകരിക്കാം ആ മാർഗവും നിലവിലുണ്ട് അപ്പോൾ ഇത് നമുക്കിപ്പം വ്യക്തമായിട്ട് മനസ്സിലായി എന്താണ് ഈ പ്രക്രിയയിൽ നടക്കുന്നതെന്ന് ഇനി നമ്മൾ ഈ ഗ്രൂപ്പിൽ നമ്മളെ ഡിസ്കസ് ചെയ്യുവാൻ പോകുന്നത് എന്തുകൊണ്ട് എന്താണ് ഇതിൻ്റെ ധാർമ്മികമായിട്ടുള്ള വശം എന്തുകൊണ്ട് അപ്പോൾ ഇത് കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ഇതൊരിക്കലും അംഗീകരിക്കുന്ന ഒരു പ്രക്രിയയല്ല ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ എന്തുകൊണ്ട് എന്നുള്ളതാണ് നമുക്കിനി മനസ്സിലാക്കാനുള്ളത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും നമുക്കൊന്ന് വിശകലനം ചെയ്യാം ആദ്യമായിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്തുകൊണ്ടാണ് അപ്പം നമ്മളിതിൻ്റെ ആ സയൻറ്റിഫിക് വശത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇതിനകത്തിലുള്ള ചില അപാകതകൾ നമുക്ക് കണ്ടുപിടിക്കാം അതിനുശേഷം ശേഷം നമ്മൾ ഇതിൻ്റെ മറ്റ് വശങ്ങളിലേക്ക് നമുക്ക് പോകാം ഇതിൻ്റെ തിയോളജിക്കൽ വശം അല്ലെങ്കിൽ ഇതിൻ്റെ ധാർമ്മിക വശങ്ങൾ അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അപ്പോൾ നമുക്ക് ഒന്ന് ചർച്ച ആരംഭിക്കാം ആരാ പറയുന്നത് എന്താണ് ആദ്യത്തെ പോയിന്റ് ആര് പറയും എന്തുകൊണ്ട് സെബിൻ ബീജം കളക്ട് ചെയ്യുന്നത് ആ സ്വയംഭോക്ലൂടെയാണ് ആ അത് തന്നെ ഒരു തെറ്റാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെബിൻ പറഞ്ഞത് ഈ സ്പേം കളക്ട് ചെയ്യുന്നത് തന്നെ അത് മാ സ്വയംഭോഗത്തിലൂടെ മാസ്ട്രപേഷനിലൂടെയാണ് അവിടെ തന്നെ നമ്മുടെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു വലിയ പദ്ധതിക്ക് വിരുദ്ധമായിട്ടാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു മാസേഷൻ എന്തുകൊണ്ട് അത് തെറ്റാണ് എന്ന് അപ്പോൾ ഒരിക്കലും എൻഡിനെ ജസ്റ്റിഫൈ ചെയ്യുവാനായിട്ട് നമുക്ക് ഏത് മാർഗവും ഉപയോഗിക്കാമെന്ന് ഒരിക്കലും കത്തോലിക്കാ സഭ പഠിപ്പിക്കുന്നില്ല നമ്മുടെ ധാർമ്മികതയിൽ അതില്ല അപ്പോൾ അതൊരു ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ആണ് വേറെ എന്താണ് നിങ്ങൾക്ക് വേറെ എന്ത് തോന്നുന്നു ഇവിടെ സിനി സാധാരണ ഒരു സ്ത്രീക്ക് ഒരു മാസത്തിൽ എണ്ണമാണ് ഉണ്ടാവുക അപ്പം ഇതിനായിട്ട് ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കുമ്പോൾ പത്തും പതിനഞ്ചും നൽകി ബാക്കി സ്വീകരിക്കുന്നുള്ളൂ ആ ഇവിടെ രണ്ട് കാര്യം നടക്കുന്നുണ്ട് രണ്ട് കാര്യം പ്രധാനമായിട്ട് നടക്കുന്നുണ്ട് ഒന്ന് ഈ ഓവുലേഷൻ അതായത് കൂടുതൽ അണ്ടും പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം ഈ സ്ത്രീക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം അതിന് ഒരു എഗിന് പകരമായിട്ട് പത്തോ പതിനഞ്ചോ ഇരുപതോ അവർക്ക് ആവശ്യമുള്ളത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആർട്ടിഫിഷ്യലി അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി അവിടെ തന്നെ ഇത് മാറ്റപ്പെടുകയാണ് നമ്മൾ ഒന്ന് ചിന്തിക്കുകയാണേൽ ഒരു പെൺകുഞ്ഞുണ്ടാകുമ്പോൾ തന്നെ സയൻസ് പറയുന്നത് ആ കുഞ്ഞിന് ആ ജീവിതകാലം മുഴുവനും ആവശ്യമുള്ള എഗ് അവളുടെ ശരീരത്തിലുണ്ട് അവളുടെ ശരീരത്തിൽ നൽകിക്കൊണ്ടാണ് ദൈവം ഒരു കുഞ്ഞിനെ ഈ ലോകത്തിലേക്ക് വിടുന്നത് ഒരു പെൺകുഞ്ഞിനെ എന്നിട്ട് അവൾ പ്രായപൂർത്തിയാകുമ്പോൾ പിബട്ടി മുതൽ ഓരോ മാസവും ഓരോ എഗ്ഗ് റിലീസ് ചെയ്ത് റിലീസ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇവിടെയാണ് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഒന്നിനു പകരം അനേകം എഗ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് അതിനെ നമ്മൾ ലാപ്രോസ്കോപ്പി മുഖേന നമ്മൾ എക്സ്ട്രാക്റ്റ് ചെയ്ത് ഈ പ്രക്രിയയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവിടെയും നമ്മൾ നോക്കുക എല്ലാം പ്രകൃതി വിരുദ്ധമായ പല കാര്യങ്ങളാണ് നമ്മൾ നമ്മളിവിടെയും ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് വേറെ എന്നിട്ട് നമ്മൾ വേറൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇതിനോടുകൂടി ഇവിടെ സിനി പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അഞ്ചു അത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴും സിനി പറഞ്ഞപ്പോഴും എല്ലാം എൻ്റെ മനസ്സിൽ തോന്നിയതാണ് അപ്പോൾ ഈ ബാക്കിയുള്ളതിനെ എന്നാ ചെയ്യും ബാക്കിയുള്ളതിനെ എന്നാ ചെയ്യുന്നത് ഇപ്പം പത്തെണ്ണം പതിനഞ്ചെണ്ണം അതിലെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റിനെ മാത്രമേ ഇവർ എടുക്കുകയുള്ളൂ അപ്പോൾ ആ സമയത്ത് ബാക്കിയുള്ളതിനെ എന്നാ ചെയ്യുന്നത് എടുത്ത് ഡസ്റ്റ്ബിനിലിടും ഇല്ലെ അതിനെ ഡിസ്കാർഡ് ചെയ്യും അപ്പോൾ അവിടെ തന്നെ ഹ്യൂമൻ ഡിഗ്നിറ്റിയോടുള്ള ജീവനോടുള്ള ആ വലിയ അവഗണന നമുക്ക് അവിടെ കാണാൻ പറ്റും അതും നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് അബോർട്ട് ചെയ്യുന്നതും പുറത്തു വെച്ച് കൊല്ലുന്നതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഒരു വ്യത്യാസവും ഇല്ല സ്ഥലം മാറിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതും ശരിക്കും അബോർഷൻ ഇതിനകത്തിൽ ഇൻവോൾവാണ് അബോർഷൻ ശരിക്കും അവിടെ നടക്കുക ഒന്നല്ല ഒന്നിലേറെ അബോർഷൻസ് അവിടെ നടക്കുക കാരണം കത്തോലിക്കാ സഭയുടെ അതുപോലെ തന്നെ ശരിക്കും സയൻസും നമ്മൾ ശരിക്കും മനസ്സിലാക്കി കഴിയുമ്പോൾ ഒരു എംബ്രിയോ ആ നിമിഷം തന്നെ എഗും സ്പേമും അവിടെ ഫെർട്ടിലൈസ്ഡ് ആയി ഒരു ഭ്രൂണമാകുമ്പോൾ തന്നെ ജീവൻ അതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അതിന് ഇറ്റ് കനോട്ട് സർവൈവ് അത് ഡെഡായിരിക്കും നമ്മൾ വെറും നമ്മുടെ നോർമൽ രീതിയിൽ ചിന്തിച്ചാൽ തന്നെ അതുപോലെ തന്നെ കത്തോലിക്കാ സഭ പറയുന്നത് മാതാപിതാക്കളല്ല ആ ഒരു ഭ്രൂണം അവിടെ ഫെർട്ടിലൈസ്ഡ് ആവുമ്പോൾ ദൈവം തൻ്റെ ആ അനാദിയിലെ സൂക്ഷിച്ചു വച്ചിരുന്നതായ ആ സ്പിരിറ്റ് ആത്മാവിനെ അവിടെ നൽകിക്കൊണ്ട് ഇതാ ഒരു ഒരു പുതിയ ജീവനെ ഈ ലോകത്തിലേക്ക് അയക്കുകയാണ് അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് നമ്മൾ ഒന്നിനു പകരം അനേകം അബോർഷൻ ഒരുപക്ഷെ ആ മാതാപിതാക്കൾ ഇത് അറിയുന്നില്ല ഇതിന് വിധേയരാകുന്നവർ ഇതൊന്നും അറിയുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം മാത്രമേ ഒന്ന് മാത്രമേ അവരുടെ മനസ്സിലുള്ളൂ അവർക്ക് ഗർഭം ധരിക്കണം അത് വളരെ ന്യായമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് പക്ഷേ ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൽ തീർച്ചയായിട്ടും നമ്മൾ ധാരാളം തിന്മയടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഐ വി എഫ് ഉപയോഗിക്കുമ്പോൾ ലംഘിക്കപ്പെടുന്നു ഓക്കെ ഡാലിയ ചോദിച്ച ചോദ്യം ഇതാണ് ഐ വി എഫ് പ്രകാരം ഗർഭധാരണം നടത്തുമ്പോൾ വിവാഹ വാഗ്ദാനം ലംഘിക്കപ്പെടുമോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്റെ ക്ലാസ് റൂമ് ഇത്ര എപ്പിസോഡിന് ശേഷം നിങ്ങൾക്ക് എന്ത് ഏതൊക്കെയാ വിവാഹ വാഗ്ദാനങ്ങള് ആർക്ക് പറയാം വിവാഹിതരായവർ വിവാഹിതരായവര് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് സിനി പറഞ്ഞു ആ സമ്പൂർണ്ണ അപ്പൊ ഇതെല്ലാം വിവാഹിതരും എടുക്കുന്ന ഒരു വാഗ്ദാനമാ ക്രി ക്രിസ്ത്യൻ മാരേജില് ഇത് എല്ലാവരും എടുക്കും എന്താണ് ഫ്രീ ഫെയ്ത്ത്ഫുൾ ടോട്ടൽ ഫ്രൂട്ട്ഫുൾ സ്വതന്ത്രമായി സമ്പൂർണ്ണമായി ഫലദായകമായി വിശ്വസ്ഥതയോടെ ഈ ഒരു കമ്മിറ്റ്മെൻറ്റാണ് ജീവിതം കാലം മുഴുവനും പരസ്പരം നിർവഹിക്കാമെന്ന് നമ്മൾ വിവാഹത്തിലെടുക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ചോദ്യം ഡാലിയ ചോദിച്ച ഇതാണ് ഇത് എങ്ങനെയാണ് വിവാഹ വാഗ്ദാനങ്ങൾ ബ്രേക്ക് ചെയ്യുന്നത് നമ്മൾ ഓരോ എലിമെൻറ്റും എടുക്കുക ഫ്രീ ഇവിടെ ഫ്രീ എന്തെ എന്താണ് ഫ്രീ എങ്ങനെയാണ് ഇത് സ്വതന്ത്രമാണ് എന്ന് പറയുന്നത് ഇവർ രണ്ടു പേര് തീരുമാനമെടുത്തത് കൊണ്ട് അത് സ്വതന്ത്രമാണെന്ന് നമുക്ക് ഒരർത്ഥത്തിൽ പറയാം ഭാര്യയും ഭർത്താവും സ്വതന്ത്രമായിട്ട് തീരുമാനമെടുത്തു അവർ സ്വതന്ത്രമായി തീരുമാനിച്ചു ആ അർത്ഥത്തിൽ നമുക്ക് ഇത് സ്വതന്ത്രമാണെന്ന് പറയാം പക്ഷേ എങ്കിലേ ഇവിടെ ഒരു യൂണിയൻ സംഭവിക്കുന്നുണ്ടോ ഭാര്യയും ഭർത്താവും ഒരു സ്നേഹത്തിൻ്റെ ഒരു ഒരു ഒന്നിക്കൽ നടക്കുന്നുണ്ടോ അവിടെ ഒന്നിക്കൽ നടക്കുന്നില്ല അപ്പോൾ ശരിക്കും ഈ ഫ്രീഡത്തിൽ നിന്നാണ് ഒരു ഗിഫ്റ്റ് ഉണ്ടാകേണ്ടത് അപ്പോൾ ഇവർ ശരിക്കും അതിൻ്റെ ആന്തരിക അർത്ഥത്തിൽ അവർ ഫ്രീ ആണ് എന്ന് പറഞ്ഞാലും അവർ തമ്മിലൊരു യൂണിയൻ ഇല്ലാത്തടത്തോളം കാലം ആ കുഞ്ഞ് ഒരു ഗിഫ്റ്റ് ആയിട്ട് പുറത്തു വരാൻ സാധ്യത കുറവാണ് സാധ്യത കുറവെന്നല്ല ഒരു ഗിഫ്റ്റ് ഗിഫ്റ്റാകാൻ പറ്റുകയല്ല ഇനി നമ്മൾ അടുത്തത് നോക്കിയേ ടോട്ടൽ സമ്പൂർണമാണോ ഇത് ഇല്ല അവിടെയും കാരണം സഭ വളരെ കൃത്യമായിട്ട് പറയുന്നത് ഒരു സെക്ഷൽ യൂണിയൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് അവർ വിവാഹിതരായിരിക്കണം രണ്ട് ഒരു യൂണിയൻ സംഭവിക്കണം ഭാര്യയും ഭർത്താവും തമ്മിലെ അവർ പരസ്പരം സ്നേഹം പങ്കുവെക്കണം ദ വൺ ഫ്ലഷ് യൂണിയൻ ഇത് ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളതാണ് ഇത് ദൈവസ്നേഹം ഇവർ പങ്കിടുകയാണ് അതുകൊണ്ടാണ് അവിടെ ത്രിത്വൈക ദൈവം ആ യൂണിയനിൽ സന്നിഹിതനാണ് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത് അപ്പോൾ അത് ഇവിടെ സംഭവിക്കുന്നില്ല യൂണിയൻ സംഭവിക്കുന്നില്ല അതുകൊണ്ട് അതുകൊണ്ടത് ടോട്ടലല്ല ഇത് ഒരാൾ മാസ്റ്റർ വേറ്റ് ചെയ്തു ഒരാളുടെ അത് എക്സ്ട്രാക്ട് ചെയ്തു അതൊരു ഒരു പ്രൊഡക്റ്റ് ഒരു പ്രൊഡക്റ്റ് പോലെ ആയിരിക്കുക ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് നമ്മളൊരു പ്രോഡക്റ്റ് ടെക്നോളജിയിൽ ഉണ്ടാക്കുന്നതുപോലെ കുഞ്ഞ് ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് പുറത്ത് വരുന്നത് ഇനിയും ഫെയ്ത്ത്ഫുൾനെസ് ഫെയ്ത്ത്ഫുൾനെസ് ഉണ്ടോ അവിടെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫെയ്ത്ത്ഫുൾ ആണ് പക്ഷേ എങ്കിൽ അവരുടെ വിവാഹ വാഗ്ദാനം അവർ ലംഘിച്ചില്ലേ അവരിൽ വിവാഹ വാഗ്ദാനത്തോടെ അവർ ഫെയ്ത്ത്ഫുൾ അല്ല ദൈവത്തോട് ഫെയ്ത്ത്ഫുൾ അല്ല അവരെടുത്ത വാഗ്ദാനങ്ങളോട് ഫെയ്ത്ത്ഫുൾ അല്ല സഭയുടെ പഠനങ്ങളോട് ഫെയ്ത്ത്ഫുൾ അല്ല അവർ പിന്നെ ഓപ്പൺ ടു ഫ്രൂട്ട്ഫുൾനെസ് കാരണം ഒരു യൂണിയൻ നടക്കാത്തടത്തോളം കാലം ഓപ്പൺ ടു ഫ്രൂട്ട്ഫുൾനെസ് എന്നുള്ള ആക്ഷനെക്കുറിച്ച് അവിടെ ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് ടെക്നോളജി ഒരു പ്രൊഡക്റ്റായിട്ട് അവസാനം വരികയാണ് അപ്പോൾ ഇങ്ങനെ വരുന്ന കുഞ്ഞുങ്ങൾക്ക് ശരിക്കും നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്തെങ്കിലും കുറവുകളുണ്ടാവുമോ ഞാൻ ആർക്കും എതിരെ കൈ ചൂണ്ടുവാനോ ഇതിനെക്കുറിച്ച് നിങ്ങളെ കുറ്റബോധമുള്ളവരാക്കുവാനോ അല്ല സത്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ വിശദമായിട്ട് ഈ കാര്യങ്ങൾ പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ചിലർക്ക് ഇത് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ കുറ്റപ്പെടുത്തുവാൻ വേണ്ടിയിട്ടല്ല ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി തരുവാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ വിശദമായിട്ട് പറയുന്നത് അഥവാ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെയും കരുണേയും കാൾ ഉപരിയായി മറ്റൊന്നുമില്ല ഇതിനെല്ലാം നിങ്ങൾക്ക് ഈശോയുടെ അടുത്തേക്ക് തിരിഞ്ഞുകൊണ്ട് അവിടുത്തോട് നമ്മുടെ ഹൃദയത്തിൽ നിന്നും ആപ്പി ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ അറിവില്ലായ്മ നമ്മുടെ കുറവുകൾ എന്നേക്കുമായി ഈശോ ക്ഷമിക്കും അതുകൊണ്ട് അതാണ് എനിക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഇതിനെക്കുറിച്ച് പറയുവാനുള്ളത് കാരണം പല സ്ഥലങ്ങളിലും ഞാൻ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ പലർക്കും ഇതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ ഇങ്ങനെയുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാറുണ്ട് ആ അസ്വസ്ഥതകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളോടത് ഷെയർ ചെയ്തത് ഓക്കെ നമ്മളെന്താണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത് അവർക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടാകും തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്ക് കുറവുകൾ ഉണ്ടാകും കാരണം അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹത്തിൻ്റെ ഫലമായി ഒരു ഒരു ദാനം അപ്പോൾ സെക്ഷൽ യൂണിയനിൽ നമ്മൾ പറഞ്ഞു സ്വയം ദാനമാണ് സ്നേഹമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകതയെന്ന് പറയുന്നത് സ്വയം ദാനമായി കൊടുക്കുന്ന ആ വലിയ പ്രവണതയാണ് ഇതാണ് ദൈവസ്നേഹത്തിൻ്റെ പ്രവണത അപ്പം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു സ്വതന്ത്രമായി സമ്പൂർണമായി വിശ്വസ്തയോടെ ഫലദായകമായി എന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വന്തം ശരീരത്തെ സ്വയം ദാനമായി കൊടുത്തുകൊണ്ട് ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ ആ കുഞ്ഞിന് ലഭിക്കുന്നതായ എല്ലാ തരത്തിലുള്ള പരിലാളനയും സൈക്കോളജിക്കലായിട്ടെല്ലാം ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ തന്നെ അതിൻ്റെ അൺകോൺഷ്യസ് മൈൻഡിലും സബ് കോൺഷ്യസ് മൈൻഡിലും അതിന് ചുറ്റുപാടുകളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം അത് റെക്കോർഡ് ചെയ്യപ്പെടുമെന്നാണ് സൈക്കോളജിസ്റ്റ് പറയുന്നത് അതുകൊണ്ടാണ് ഒരു അമ്മയുടെ ഉദരത്തിലൊരു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ആ അമ്മ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളിലും അത് സുഖ ദുഃഖകരമാണെങ്കിലും നല്ലതാണെങ്കിലും അതിൻ്റെ എല്ലാം അനന്തര ഫലങ്ങളെ പിന്നീടുള്ള ജീവിതത്തിൽ ആ കുഞ്ഞിൻ്റെ ജീവിതത്തെ ബാധിക്കാമെന്ന് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നതിൻ്റെ കാരണം അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ആ കുഞ്ഞിന് കുറവുകൾ ഉണ്ടാകും തീർച്ചയായിട്ടും ഈശോയ്ക്ക് അതിന് അസാധ്യമായി ഒന്നുമില്ല ആ കുഞ്ഞുങ്ങളുടെ കുറവുകൾ നിങ്ങൾ പ്രാർത്ഥിച്ച് ഈശോ തീർച്ചയായിട്ടും എടുത്തു മാറ്റും പക്ഷെ നമ്മൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ കുറവുകൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ കാരണം ഇതൊരു മിഷൻ പ്രൊഡക്റ്റായിട്ടാണ് ഇത് അവസാനം വരുന്നത് ഇസ് നോട്ട് അതൊരു സ്നേഹത്തിൻ്റെ പ്രതിഫലനമല്ല ഒരു മിഷൻ പ്രോഡക്റ്റ് അതാണ് അതിൻ്റെ വ്യത്യാസം ക്ലിയർ ആയില്ലേ ഇനി എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ബോബി ഇതിനകത്ത് വേറൊരു വശമുള്ളത് ഇപ്പം ആ ഇത് ഡോക്ടർമാരും ക്ലിനിക്കുകളും അതുപോലെ തന്നെ ഡോണേഴ്സും ഒക്കെ കൂടുന്ന വലിയൊരു കച്ചവട പരിപാടികളാണ് ഒരു ലോബിങ് ഒരു കച്ചവടമാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിന് യാതൊരു സംശയവും ഇല്ല കാരണം ഇത് വലിയൊരു ബിസിനസ്സാക്കി ഇത് നമുക്ക് ഏത് ഫീൽഡിലുള്ളവരും അധാർമികമായിട്ട് പണം സമ്പാദിക്കണം എന്നാഗ്രഹമുള്ളവരുണ്ട് അത് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുകയല്ല ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു പൊതു പ്രവണതയാണ് അപ്പോൾ അതിനനുസരിച്ച് അവർ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ എങ്ങനെ ഇതിലൂടെ കൂടുതൽ പണമുണ്ടാക്കാൻ പറ്റും അപ്പോൾ അതിന് എല്ലാ കാര്യങ്ങളും ഇവർ തുറന്നു പറയണമെന്നില്ല നമ്മളോട് അതുപോലെ തന്നെ വേറൊരു വേറൊരു വലിയ വശം ഇതിനെക്കുറിച്ച് കാണുന്നത് ഈ പല സ്ഥലങ്ങളിലും അമേരിക്ക അല്ലെങ്കിൽ പിന്നെ യു കെ ഇതുപോലുള്ള പല സ്ഥലങ്ങളിലും വലിയ സ്കാം നടന്നിട്ടുണ്ട് അതായത് ഡോക്ടേഴ്സ് അവരുടെ തന്നെ സ്പേം ഉപയോഗിച്ച് ഈ ഫെർട്ടിലൈസേഷൻ നടത്തുന്ന ഒരുപാട് കേസുകൾ ഒരു ഡോക്ടറ് യു കെയിലെ ഒരു ഡോക്ടറ് റിപ്പോർട്ട് വായിച്ചതാണ് മുന്നൂറ് നാന്നൂറിലധികം കുഞ്ഞുങ്ങളുടെ അപ്പനായിട്ട് തീർന്നു അതുപോലെ തന്നെ ഇന്നും പല കേസുകൾ നടക്കുന്നുണ്ട് ഇപ്പോഴും രാജ്യങ്ങളിൽ അതായത് ഇവരെന്താണ് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഇപ്പം ഇങ്ങനെ ചെല്ലുന്ന ആളുകളിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു പ്രക്രിയ അവർ അതിന് വിധേയരാകുന്നത് അപ്പോൾ ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതുപോലെ അവർക്ക് പിന്നീട് ഇതൊരു പ്രോസസ്സ് ചെയ്ത് അത് വീണ്ടും എക്സ്പെൻസീവാണ് അപ്പോൾ അവർക്ക് ഷുവറായിട്ടുള്ള ഒരു കാര്യം എന്താണ് ആ ഡോക്ടർ ചിന്തിച്ചു എൻ്റെ തന്നെ സ്പേമാണേലെല്ലാം അവിടെ ക്ലിയറാണ് നീ ഇതിന് ഡോണേഴ്സിനെ നോക്കേണ്ട അല്ലെ ഈ ഭർത്താവിൻ്റെ സ്പേമിന് ഒരു കപ്പാസിറ്റി ഇല്ല അപ്പം അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ചെയ്യുന്ന അനേകം കേസുകൾ നമ്മുടെ ചുറ്റും നമുക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഇതിനകത്ത് എത്തിക്സ് എന്ന് പറയുന്നത് ധാർമ്മികത എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇത് മാതാപിതാക്കൾ ചിന്തിച്ചിരിക്കുക ഇത് എൻ്റെ തന്നെ കുഞ്ഞാണ് അതിന് യാതൊരു ഗ്യാരണ്ടി ഇല്ല നമുക്ക് അല്ലേ അതിന് നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല കാരണം ഇന്ന് നമ്മുടെ ചുറ്റും നമ്മൾ കണ്ണു ഓടിക്കുമ്പോൾ ഒരു പക്ഷേലെ ഞാൻ എല്ലാ കേസുകളും അങ്ങനെയാണെന്നല്ല പറയുന്നത് പക്ഷേ നമുക്ക് ഒരുപാട് കേസുകൾ ഇങ്ങനെ വരുമ്പോൾ നമുക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും ആ തലത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇനിയും ഐ വി എഫിനെ കുറിച്ച് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിൽ കടന്നു വരുന്നുണ്ടോ ഓക്കെ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് വളരെ വ്യക്തമായി നിങ്ങൾക്ക് വളരെ ക്ലിയറായി എന്താണിത് എന്തുകൊണ്ട് ഇനിയും ഇവിടെ നമ്മൾ ഇവിടെ ദൈവത്തിൻ്റെ മനസ്സിലുള്ള പദ്ധതി സ്ത്രീയും പുരുഷനും സ്നേഹത്തിൽ ഒന്നിച്ച് അവരൊരു ശരീരമായി തീർന്ന് ആ സ്നേഹത്തിൻ്റെ ഒരു കുഞ്ഞുണ്ടാകണം ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള പ്ലാന് അല്ലാതെ നമുക്ക് ഈ റീപ്രൊഡക്റ്റീവ് ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചിട്ട് വെറും മനുഷ്യനെ പ്രോഡക്റ്റായിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ള കൺസ്യൂമറിക്ക് ആറ്റിറ്റ്യൂഡ് ഒരിക്കലും സഭയുടെ ആറ്റിറ്റ്യൂഡല്ല ഇത് ക്ലിയർ ആയല്ലോ വ്യക്തമായി ഓക്കെ നമുക്ക് ഇനിയും അടുത്ത ഒരു ചോദ്യം നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ടെക്നോളജിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് കടന്നു വരുന്ന പ്രത്യേകിച്ച് എന്നോട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ സരഗസി സരകസി വാടകഗർഭപാത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു വാടക ഗർഭപാത്രത്തെക്കുറിച്ച് ഒരിക്കലും പ്രസവിക്കാൻ ഒരുപാട് ഗർഭപാത്രം സഭയുടെ കാഴ്ചപ്പാട് എന്തായിരിക്കും കാഴ്ചപ്പാട് അവിടെയും സഭ വളരെ വ്യക്തമായിട്ട് പറയുന്നു നമ്മൾ ചിന്തിച്ചു നോക്ക് എന്താണ് വാടക ഗർഭപാത്രത്തിൽ സംഭവിക്കുന്നത് എന്താ എന്താണ് അവിടെ നടക്കുന്നത് വീണ്ടും അവിടെയും ഈ ഐ വിഎഫ് ഒരു പക്ഷേ നടക്കുന്നത് കാരണം ഭാര്യക്കും ഭർത്താവിനും എന്തെങ്കിലും കുറവുകൾ ഉണ്ടായിട്ടാണ് അല്ലെങ്കിൽ ഭാര്യക്ക് ഒരു കുഞ്ഞുണ്ടാകാനുള്ള സാധ്യത കുറവുള്ളതുകൊണ്ട് വേറൊരു സ്ഥലം വാടകയ്ക്ക് എടുക്കുക എൻ്റെ വീട്ടിൽ വീട്ടിലെനിക്ക് സ്ഥലമില്ല താമസിക്കാൻ ഞാൻ അടുത്ത വീട്ടിൽ ഒരു റൂം വാടകയ്ക്കെടുത്തു കുറച്ച് നാൾ അവിടെ താമസിക്കുന്നു അപ്പോൾ ഇത് ഒരു പക്ഷേ എങ്കിലേ അവിടെ തന്നെ എണ്ണെത്തിക്കലാണ് അവിടെ തന്നെ എണ്ണെത്തിക്കലാണ് വീണ്ടും ഞാൻ ഞാൻ പേ പറഞ്ഞതുപോലെ വിവാഹ വാഗ്ദാനങ്ങളൊന്നും അവിടെ നടക്കുന്നില്ല ഒരുപക്ഷെ ഇനിയും വിവാഹ വാഗ്ദാനങ്ങൾ എടുക്കാത്ത പോലും അവിടെ ഒരു മോറൽ ഡിസോർഡർ വരികയാണ് അവർ ഒരു മോറൽ ഡിസോർഡർ വരികയാണ് കാരണം അവരുടെ കുഞ്ഞല്ല അപ്പോൾ വേറെ ഒരു വ്യക്തിയെ അപ്പം വ്യക്തികളോടുള്ള ആ സമീപനം തന്നെ മാറുകയാണ് അപ്പം എനിക്ക് ഞാനൊരു റൂം വാടകയ്ക്കെടുക്കുന്നത് പോലെ അടുത്ത ആളിൻ്റെ ഗർഭപാത്രം വാടകയ്ക്ക് വാടകയ്ക്കെടുത്തു പത്ത് മാസത്തേക്ക് അതോടുകൂടി അത് കഴിഞ്ഞു അപ്പോൾ ഇതും ഈ പറഞ്ഞതുപോലെ ഇതൊരു ബിസിനസ്സിൻ്റെ വേറൊരു തലമാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ രാജ്യത്തൊക്കെ ഇത് വളരെ കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് എന്നാൽ തന്നെയും പല കേസുകളും നമ്മൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊരിക്കലും ധാർമ്മികമായിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഈ ഐ വി എഫിൻ്റെയും അതുപോലെ മറ്റുള്ള ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഇതുപോലെയുള്ള എല്ലാത്തിൻ്റെയും പിന്നിലുള്ള കാരണങ്ങൾ ഈ സരഗസി അതായത് വാടക ഗർഭപാത്രത്തിനും ആപ്ലിക്കബിളാണ് അപ്പോൾ ഞാനിനി അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട കാര്യമില്ല അതൊരു കാരണവശാലും സഭ ധാർമ്മികത ഉള്ളതായിട്ട് അംഗീകരിക്കാൻ സാധിക്കുകയില്ല അവിടെ ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്ക് ഒരമ്മ ആ കുഞ്ഞിനോടുള്ള സ്നേഹം അറ്റാച്ച്മെൻറ്റ് ആ കുഞ്ഞിന് കിട്ടുമോ കിട്ടുമോ കിട്ടത്തില്ല അമ്മമാർക്കറിയാം ഒരമ്മയുടെ സ്നേഹം എന്താണെന്ന് ആ കുഞ്ഞിനെ വേദനയോടുകൂടി പ്രസവിച്ച് ആ കുഞ്ഞിനെ പത്തും ഒമ്പത് മാസം ചുമന്ന് പ്രസവിച്ച് ആ കുഞ്ഞിനു വേണ്ടി സമയം ചെലവഴിക്കുമ്പോൾ ആ അമ്മമാരുടെ ജീവിതത്തിൽ അതൊരു പ്രത്യേക സന്തോഷമാണ് ആ സ്നേഹമാണ് കുഞ്ഞുങ്ങൾക്ക് അവർ പിറന്ന് വീഴുമ്പം മുതൽ കിട്ടാൻ തുടങ്ങുന്നത് അപ്പോൾ ഇത് ഈ ഒരു വാടക ഗർഭപാത്രം കൊടുക്കുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ആ കുഞ്ഞിനോട് അറ്റാച്ച്മെൻറ്റ് ഉണ്ടെങ്കിലും അത് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തിൽ മിസ്സിങ് ആണ് നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സഭയുടെ ധാർമ്മികതയേക്കാൾ ഉപരിയായി നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുമ്പോൾ തന്നെ അതിനകത്തിൽ ഒരുപാട് കുറവുകളുണ്ട് സർ ആ സാർ ഒരു കാര്യം ചോദിക്കാനുള്ളത് ആ ഐ വി എഫ് ഇങ്ങനെയുള്ള മാർഗങ്ങളെല്ലാം സഭ തെറ്റാണെന്ന് പഠിപ്പിക്കുമ്പോൾ സഭ തെറ്റാണെന്ന് പഠിപ്പിക്കുന്നതിന്റെ കാരണം ആ മക്കളില്ലാത്ത ദമ്പതികൾക്ക് നമുക്ക് എന്തായിരിക്കും പറഞ്ഞു ആ ഓക്കെ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യം ടോണി ചോദിച്ചതാണ് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സഭയ്ക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുള്ളത് നിങ്ങൾ മതബോധന ഗ്രന്ഥം ആയിരത്തി അറുന്നൂറ്റി അൻപത്തി നാല് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ചില കാരണങ്ങളാൽ ഒരു പക്ഷേ എങ്കിൽ വിവാഹത്തിന് ശേഷം അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല എങ്കിൽ ആ വിവാഹം വാലിഡാണ് അവരുടെ സെക്ഷൽ യൂണിയൻ വാലിഡാണ് അവർക്ക് യാതൊരു തരത്തിലും മറ്റുള്ള ഇൻവാലിഡിറ്റിയെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഏതെങ്കിലും കാരണത്താൽ കാരണം നമ്മുടെ ശരീരത്തിൻ്റെ കുറവുകളാകാം മറ്റു കുറവുകളാകാം കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല എങ്കിൽ അവർക്ക് പല മാർഗങ്ങളാണ് സഭ ഉപദേശിക്കുന്നത് ഒന്ന് അവർ കൂടുതൽ കർത്താവിന് തങ്ങളെ തന്നെ സമർപ്പിച്ച് കാത്തിരിക്കുക രണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് അവർ വേറെ അനാഥ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ അഡോപ്ഷൻ അഡോപ്ഷൻ ഒരു നല്ല മാർഗമായിട്ട് കാരണം വേറൊരു കുഞ്ഞിന് നമ്മൾ ജീവൻ കൊടുക്കുകയാണ് അവിടെ ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു ഒരു അവലംഘനവും അവിടെ ഇല്ല ധാർമ്മികമായിട്ടുള്ള യാതൊരു തെറ്റുമില്ല നമ്മളൊരു ചാരിറ്റി നമ്മളൊരു സമൂഹത്തിന് വേണ്ടി മനുഷ്യ സമൂഹത്തിന് വേണ്ടി വലിയൊരു ചാരിറ്റി അവിടെ ചെയ്യുന്ന ഒരു കുഞ്ഞിനെ നമുക്കടുത്ത് വളർത്താൻ പറ്റുകയാണല്ലേ അപ്പോൾ അത് സാധിക്കുന്നവർക്ക് അത് ചെയ്യാം ഇല്ലാത്തവർക്ക് സഭയിലൂടെ അല്ലെങ്കിൽ സമൂഹത്തിലൂടെ അവരുടെ ജീവിതത്തെ അവർക്ക് കൂടുതൽ മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ട് അവർക്ക് ചിലവഴിക്കുവാൻ പറ്റും അങ്ങനെ പല നല്ല കാര്യങ്ങളും ധാരാളം മക്കളില്ലാത്ത ദമ്പതികൾ അവരുടെ ജീവിതത്തെ മറ്റുള്ളവർക്ക് വേണ്ടി മനുഷ്യ സമൂഹത്തിന് വേണ്ടി അവർ ഡെഡിക്കേറ്റ് ചെയ്ത് അവരുടെ ജീവിതം അവർ സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു രീതിയിലാണ് സഭ അതിനെ കാണുന്നത് അപ്പോൾ മതബോധന ഗ്രന്ഥം ആയിരത്തി അറുന്നൂറ്റി അൻപത്തി നാലിൽ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടാം പത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണ രേഖയിൽ അമ്പതാമത്തെ പേജിൽ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ചേർച്ച് ഇൻ ദ മോഡേൺ വേൾഡ് എന്നുള്ള ആ ഒരു ഡോക്യുമെൻ്റിലെ അൻപതാമത്തെ പാരഗ്രാഫിൽ ഇത് വളരെ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ എപ്പിസോഡ് നമ്മളെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ ജീസസ് ലൗസ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക അടുത്ത എന്താണ് ലൈംഗിക വിശുദ്ധി ചാസ്റ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് വിവാഹിതര് അവിവാഹിതര് അതുപോലെ എല്ലാ വ്യക്തികളും അവരുടെ ജീവിതത്തിൽ കാത്ത് സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ഈ ചാസ്റ്റിറ്റി അതിൻ്റെ വിവിധ വശങ്ങൾ അതുപോലെ അതിനെ ചുറ്റിപ്പറ്റിയുള്ള ധാരാളം ചോദ്യങ്ങൾ വിവാഹിതരായവരുടെ അവിവാഹിതരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരവുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം അടുത്ത എപ്പിസോഡില് എന്താണ് ലൈംഗിക വിശുദ്ധി വാട്ട് ഈസ് ദാസ്റ്റിറ്റിൻ